നഴ്സിംഗ് കോളേജുകളിലെ പരിശോധനയ്ക്കും അന്തിമ അനുമതിക്കും നഴ്സിംഗ് കൗൺസിലിനുണ്ടായിരുന്ന അധികാരം പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ. പകരം സർക്കാർ നിർദ്ദേശിക്കുന്ന സംഘം പരിശോധന നടത്തുമെന്ന് ആരോഗ്യ സെക്രട്ടറി ഉത്തരവിറക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കോഴ്സുകൾക്ക് അംഗീകാരം കിട്ടിയ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ് സർക്കാർ നടപടിയെന്ന് കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളാണ് നഴ്സിംഗ് കോളേജുകൾ സന്ദർശിച്ച് പരിശോധന നടത്തി വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടെന്നുറപ്പുവരുത്തി പ്രവർത്തനാനുമതി നൽകിയിരുന്നത്. ഇതാണ് ആരോഗ്യമന്ത്രി ഇടപെട്ട് നിർത്തലാക്കിയത്. അതിനു മുന്നോടിയായി വിളിച്ച യോഗത്തിൽ കൗൺസിൽ അംഗങ്ങൾ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തുകയാണെന്ന ആരോപണവും മന്ത്രി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി പരിശോധനയ്ക്കും അനുമതിക്കുമായി പുതിയ സമിതിയെ നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും അനുമതി നൽകാൻ വേണ്ടിയാണ് സർക്കാരിന്റെ ഈ നീക്കമെന്നാണ് കൗൺസിൽ അംഗങ്ങളുടെ ആരോപണം. ഇത്തവണ വ്യാപകമായി ജനറൽ നഴ്സിംഗ് കോഴ്സ് തുടങ്ങാനും BSc നഴ്സിംഗ് കോഴ്സ് തുടങ്ങാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. രോഗി പ്രവേശനമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം മാത്രം നൽകേണ്ട അനുമതി ഇത്തവണ ഒഴിവാക്കി. പകരം പ്രവേശനം നടത്തിയ ശേഷം സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിബന്ധനയാണ് സർക്കാർ മാനേജ്മെന്റുകൾക്ക് മുന്നിൽ വെച്ചത്. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് 3 രോഗികൾ വേണമെന്ന നിയമം നിലനിൽക്കെ 20 രോഗികളെ പോലും പ്രവേശിപ്പിക്കാത്ത ആശുപത്രികളിൽ പോലും 100 BSc നഴ്സിംഗ് സീറ്റിന് സർക്കാർ നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട്. സർക്കാരിനെ എതിർക്കുന്ന സംഘടനകൾ കൂടി ഉൾപ്പെട്ട നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളാണ് പരിശോധനയ്ക്ക് പോകുന്നതെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെടും. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് സർക്കാർ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ ഒഴിവാക്കി സർക്കാരിന് വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തി പുതിയ സമിതി രൂപീകരിച്ചത് എന്നാണ് ആക്ഷേപം. നിലവിൽ കൗൺസിലിലെ CPM അംഗങ്ങൾ വരെ സർക്കാർ നിലപാടിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.